സാറും കൂടെ അറിഞ്ഞിട്ടാണോ സാറിന്റെ ഭാര്യ യദുകൃഷ്ണന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കാൻ ഐ ജിക്ക് അപേക്ഷ കൊടുത്തത്? അവൾ അപേക്ഷ കൊടുത്തു. അപ്പൊ സാറൊന്നും അറിഞ്ഞില്ലേ? വീണ്ടും അന്വേഷണം നടത്തിയാൽ ഉണ്ടാകുന്ന ദുരന്തം സാറിനറിയാലോ. കൊലപാതകം ഒന്ന് തെളിഞ്ഞാൽ അകത്താവും. താൻ ഇതൊക്കെ ഇങ്ങനെ ഓപ്പണായിട്ട് വിളമ്പാതെ. രാധിക അപേക്ഷ കൊടുക്കാൻ തീരുമാനിച്ച കാര്യം എനിക്ക് അറിയായിരുന്നു. പെട്ടെന്ന് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതുവാ. അവൾ ഞാൻ പറഞ്ഞത് അനുസരിച്ചില്ല. ഹലോ ഹലോ സാർ, ഹലോ ഹലോ രാധികേ, രാധികേ, ചമട്ടം വന്നോ? വൈകൂന്ന് പറഞ്ഞെങ്കിലും ഇത്രയും വൈകൂന്ന് ഞാൻ കരുതിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗ്? എങ്ങനെ മീറ്റിംഗിന്റെ കാര്യമോ ചോദിച്ചത്? ഓ, അത് യദുവേടന്റെ മരണം അന്വേഷിക്കണമെന്ന് അപേക്ഷ കൊടുത്തു. നോക്കാവുന്ന ഐ ജി പറയുകയും ചെയ്തു. ശ്യാമേടന് തിരക്കല്ലേ, അതുകൊണ്ട് ഞാൻ അച്ഛനെയും കൂട്ടി പോയി. എന്തിനാ നീ ഇപ്പൊ അപേക്ഷ കൊടുത്തത്? ഞാൻ പറഞ്ഞതല്ലേ, ആലോചിച്ചിട്ട് കൊടുത്താ മതിയെന്ന്. ശ്യാമേടനെ കാത്തു നിന്ന് ഇപ്പോഴൊന്നും കൊടുക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഇതിലിത്ര ആലോചിക്കാൻ എന്തിരിക്കുന്നു? ആലോചിക്കണം. ഇത്തരം ഒരു കേസിന് ഇറങ്ങി പുറപ്പെടുമ്പോ ആലോചിക്കണം. അതെന്താ നിനക്ക് ഞാൻ പറഞ്ഞ അനുസരിച്ചാല്? എന്റെ വാക്ക് അവഗണിച്ച് നീ എന്തിനാ ഐ ജിയെ കാണാൻ പോയത്? അതിന് ശ്യാമേടൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? അവൾ അങ്ങനെ ഒരു അപേക്ഷ കൊടുത്തു, അതിന് നിനക്കെന്താ നഷ്ടം? നീ എന്തിനാ എങ്ങനെ കിടന്ന് വേർക്കുന്നേ? അമ്മ ഈ കാര്യത്തിൽ ഇടപെടണ്ട. ഇവൾ അപേക്ഷ കൊടുത്തതിലല്ല പ്രശ്നം, എന്നെ ധിക്കരിച്ചു കൊടുത്തു. ഞാൻ ശ്യാമേടനോട് പറഞ്ഞതല്ലേ ഒന്നിച്ചു പോവാന്ന്? അവസാന നിമിഷം മീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് ശ്യാമേടനല്ലേ മാറിയത്? നീ നിന്റെ അച്ഛനെ കൂട്ടി അപേക്ഷ കൊടുക്കുന്ന കാര്യം എന്നോട് പറഞ്ഞോ? അതെന്തിനു പറയണം? എന്നോട് പറയണം? ഞാൻ നിന്റെ ഭർത്താവാണ്. എന്റെ അനുവാദമില്ലാതെ ഒരു കാര്യവും ചെയ്യരുത്. അങ്ങനെയുണ്ടോ? ഞാൻ ഭാര്യയല്ലേ, അടിമയാണോ? കണ്ടോമേ പറയുന്നത്, ഇതാണ് പണത്തിന്റെ ഹുങ്ക് എന്ന് പറയുന്നത്. ശ്യാമേൻ ഇക്കാര്യത്തിൽ ഇങ്ങനെ ചൂടാവേണ്ട ഒരു കാര്യമില്ല. ഐ ജിക്ക് പരാതി കൊടുക്കണമെന്ന് ഞാൻ പറയുന്ന അന്ന് തന്നെ ശ്യാമേടന് ഓരോ ഉടക്ക് പറയുന്നതാ. എന്താ ശ്യാമേടന്റെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തിനാ ശ്യാമേ ഇത് വിഷയമാക്കുന്നേ? അവളുടെ ഒരു അപേക്ഷ. വീണ്ടും അന്വേഷണം നടത്തിയ മരിച്ചുപോയ നിന്റെ കെട്ടിയം ഉയർത്തെഴുന്നേറ്റ് വരോടി. നിന്റെ പറച്ചിൽ കേട്ട അങ്ങനെ തോന്നുമല്ലോ. അവനോട് ഇപ്പോഴും സ്നേഹവും ആരാധനയൊക്കെ ഉണ്ടല്ലേ നിനക്ക്? നിന്റെ നെഞ്ചിനകത്ത് നിന്ന് അവൻ പോയിട്ടില്ലല്ലടി. പിന്നെ എന്തിനാടി നീ എന്നോടൊപ്പം വന്നത്? മരിച്ചുപോയ മണ്ണടിഞ്ഞിട്ട് മാസങ്ങളായി, ഇപ്പോഴാ അവളുടെ ഒരു അന്വേഷണം. മോള് വിഷമിക്കാതെ, എന്തിനാ അവനിങ്ങനെ കയർക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. മുഹമ്മദിനെ എന്തിന് മീറ്റ് ചെയ്യുന്നു എന്ന കാര്യം തീത്തി ഇനിയും പറഞ്ഞില്ല. പറയാം. ദീപ്തിക്ക് ആളെ മനസ്സിലായോ? ഇതാണ് മുഹമ്മദ് അലി. ഇരിക്കൂ. താങ്ക് യു മാഡം. എന്താ മാഡം, എന്ത് ഹെൽപ്പാണ് ഞാൻ ചെയ്യേണ്ടത്? സ്കൂൾ വാൻ പീഡന കേസിലെ രണ്ട് പ്രതികൾ കൊല്ലപ്പെട്ടല്ലോ. മറ്റു രണ്ട് പ്രതികളായ മനോജും പീറ്ററും ഇപ്പോഴും ജയിലിലാണ്. ശരിയാണ്, അവരുടെ ശിക്ഷാകാലാവധി അടുത്ത മാസം കഴിയും. അറിയാം. മുഹമ്മദ് അലിക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ CI ധനപാലിനെ അറിയൂ, അല്ലെങ്കിൽ ഋഷികേശ് എന്ന മാധ്യമപ്രവർത്തകനെ? ധനപാലൻ CI പരിചയമുണ്ട്, ഋഷികേശുമായിട്ട് ബന്ധമൊന്നുമില്ല. സ്കൂൾ വാൻ പീഡന കേസിലെ മറ്റൊരു പ്രതിയായ പീറ്റർ നാളെ പുറത്തിറങ്ങുന്നു എന്ന വിവരം കോൺഫിഡൻഷ്യലായി മുഹമ്മദ് അലി വിളിച്ച്
ധനപാലിനെ ഒന്ന് അറിയിക്കണം. ദീപ്തി, അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്കുള്ളത്? പ്രതിയെ നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ലല്ലോ. പ്രതിയെ കിട്ടില്ല, പക്ഷേ മുഹമ്മദ് അലിയുടെ സഹായത്തോടെ നമ്മളൊരു നാടകം കളിക്കുന്നു. എന്ത് നാടകം? ദീപ്തി, ഇത് അപകടമാണ്. ഈ തീക്കളിക്ക് എനിക്ക് കൂട്ടു നിൽക്കാൻ കഴിയില്ല. സബർ, ഈ റിസ്ക് ഞാൻ ഇപ്പൊ എടുത്തില്ലെങ്കിൽ എന്റെ ജോലി വീണ്ടും പ്രതിസന്ധിയിലാവും. താൻ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. താൻ വിചാരിക്കുന്നത് പോലെ ഒരു അപകടവും സംഭവിക്കില്ല. നമ്മൾ ജാഗ്രതയോടെ നിന്നാ മതി. ഇനി ഇതെ പിടികൂടാൻ മറ്റൊരു വഴിയില്ല സബർ. ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തിയേ തീരൂ. മാഡത്തിന് കോൺഫിഡൻസ് ഉണ്ട്. ഒരു കൈ നോക്ക് സാബിർ സാറേ, ഞാൻ സഹകരിക്കാം. ഞാൻ ദീപ്തിയുടെ കൂടെ നിൽക്കാം, എങ്കിലും ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് അപകടമാണ്. ഒക്കെ ഞാൻ ഏറ്റു. സാബർ എന്റെ കൂടെ ഒന്ന് നിന്നാ മതി. മുഹമ്മദ് അലി, ധനപാലിനെ വിളിച്ച് വേണ്ട രീതിയിൽ സംസാരിക്കും ഇപ്പൊ തന്നെ. ശരി മേഡം. ഹലോ. ഹലോ ധനപാലൻ സാർ, ഇത് മുഹമ്മദ് അലിയാണ് വിളിക്കുന്നത്. ജയില് ജയില്, മറന്നോയോ? ആ, അങ്ങനെ മറക്കാൻ പറ്റുമോ? എന്താ ഇപ്പൊ വിളിച്ചത്? കുറെ കാലമായല്ലോ തന്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട്. സ്കൂൾ വൻ പീഡന കേസിലെ പീറ്റർ എന്ന പ്രതിയുടെ ശിക്ഷാ കാലാവധി നാളെ രാവിലെ കഴിയും. നാളെ രാവിലെ അവൻ പുറത്തിറങ്ങും. അവൻ പുറത്തിറങ്ങുന്നത് സാറിഞ്ഞാൽ എന്താ പ്രശ്നം? ദീപ്തി മാഡം ജയിലിലെ ഓഫീസറോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. പീറ്റർ പുറത്തിറങ്ങുന്നത് ധനപാലനോ ഋഷികേശോ ഒന്നും അറിയരുത്, വളരെ രഹസ്യമായിരിക്കണം റിലീസിംഗ് എന്നൊക്കെ. എന്താ ധനപാലൻ സാറെ പ്രശ്നം? അതൊക്കെ ഉണ്ട്, ഒക്കെ നേരിൽ പറയാം. ഏതായാലും മുഹമ്മദ് അലി വിളിച്ചത് വളരെ ഉപകാരമായി. എനിക്കും തോന്നി ഈ ഇൻഫർമേഷൻ കൊണ്ട് സാറിന് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുമെന്ന്. അതുകൊണ്ടുകൂടിയാ വിളിച്ചത്. അപ്പോ ഓക്കെ മുഹമ്മദ് അലി, കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. നമുക്കൊന്ന് കൂടാം, ഓക്കെ? ആ, താങ്ക് യു മുഹമ്മദ് അലി. വെൽക്കം മാഡം. ധനപാലൻ ഈ വ്യാജ വാർത്ത ഉടൻ തന്നെ ഋഷികേശിനെ വിളിച്ച് പറഞ്ഞോളൂ. ഇപ്പൊ തന്നെ ഇത് ഋഷികേശ് സാറിന് അറിയിക്കണം. ഇത് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ലോകം മൊത്തം അറിയട്ടെ. ഋഷികേശ് ഇത് ഫ്ലാഷ് ന്യൂസായി ചാനലിൽ വിളമ്പും. അത് വിനീത കാണാതിരിക്കില്ലല്ലോ, അറിയാതിരിക്കില്ലല്ലോ. പീറ്ററിനെ തേടി വിനീത വരട്ടെ. ആരായിരിക്കും യദുവിന്റെ മരണം അന്വേഷിക്കുക? പ്രഗത്ഭനായ ഓഫീസറാണെങ്കിൽ ഞാൻ പിടിക്കപ്പെടും. സ്വാധീനിക്കാൻ പറ്റിയ ഉദ്യോഗസ്ഥനാണെങ്കിൽ കാശോ മറ്റോ കൊടുത്ത് രക്ഷപ്പെടാം. അതേ എന്നെ വഴിയുള്ളൂ. രാധികോട് ഇന്നലെ അങ്ങനെ സംസാരിക്കരുതായിരുന്നു. അവളെ പിണക്കുന്നത് ഈ അവസരത്തിൽ അത്ര നല്ലതല്ല. എന്നെ സംശയിക്കാൻ ഇട കൊടുക്കരുത്. സോറി, ഞാൻ ഇന്നലെ നിന്നോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. സോറി രാധിക.
എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, എന്തിനാ ശ്യാമേട്ടൻ ഞാൻ ഐജിക്ക് പരാതി കൊടുക്കുന്നത് എതിർക്കുന്നത്? എതിർത്തതല്ല രാധിക, ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് പിന്നീട് ആലോചിച്ചിട്ട് പരാതി കൊടുക്കാമെന്ന്. പക്ഷെ നീ അത് ധിക്കരിച്ച് നിന്റെ അച്ഛനോടൊപ്പം പോയി പരാതി കൊടുത്തു. ഞാൻ പറഞ്ഞതനുസരിക്കാതിരുന്നതിൽ എനിക്ക് ദേഷ്യം വന്നു. നീ അത് കാര്യമാക്കേണ്ടതില്ല, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരന്വേഷണം നടത്തി യദുവിന്റെ മരണത്തിന് പിന്നിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. നീ അവളെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, കൂടെ നിൽക്കുക വേണ്ടത്. ശ്യാമേട്ടൻ ഒരു പോലീസ് ഓഫീസർ അല്ലേ, ശ്യാമേട്ടൻ ഉത്സാഹിച്ച അന്വേഷണം വേഗത്തിൽ നടത്താൻ പറ്റും. എന്റെ കൂടെ അച്ഛന് പകരം ശ്യാമേട്ടനാണ് വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായനെ. ഇനി അതിന്റെ പേരിലൊരു വഴക്ക് വേണ്ട, പറഞ്ഞത് മനസ്സിലായല്ലോ. ശ്യാം പെട്ടെന്ന് തന്നെ അന്വേഷണം ആരംഭിക്കും, എനിക്കതിന്റെ പുറകെ നടക്കേണ്ടി വരും. ശ്യാമേട്ടൻ എന്റെ കൂടെ ഉണ്ടാവണം. എന്ത് പറയുന്നു? ഞാനുണ്ടാവും, നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഉറപ്പിതാ. ഞാനുണ്ടാവും, നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഉറപ്പിതാ. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല അമ്മേ, അപേക്ഷ കൊടുക്കുന്നതിന് എന്തിനാ ശ്യാമേട്ടൻ ഇത്ര എതിർക്കുന്നതെന്ന്? യദുകൃഷ്ണന്റെ മരണം അപകട മരണമാണെന്നാണല്ലോ മുൻപ് പോലീസ് കണ്ടെത്തിയത്. ആ അന്വേഷണ സംഘത്തിൽ ഇവനും ഉണ്ടായിരുന്നല്ലോ. ഇനി അന്വേഷണം നടത്തി അതൊരു കൊലപാതകമാണോന്നോ മറ്റോ തെളിഞ്ഞ ഇവനടക്കം എല്ലാവർക്കും നാണക്കേടല്ലേ. അതുകൊണ്ടായിരിക്കും അന്വേഷണം വേണ്ടാന്ന് പറഞ്ഞത്. അമ്മ പറയുന്നത് ശരിയായിരിക്കും, എന്നാലും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. യദുവേട്ടന്റെ മരണം അപകട മരണം തന്നെയാ, ഏത് പോലീസ് അന്വേഷിച്ചാലും അതങ്ങനെ തന്നെയായിരിക്കും. യദുവേട്ടന്റെ ബന്ധുക്കളുടെ നാവടയ്ക്കാൻ വേണ്ടി ഞാൻ അപേക്ഷ കൊടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ രണ്ട് ശത്രു രാജ്യങ്ങളിലെ ഭരണാധികാരികളല്ല, ഭാര്യയും ഭർത്താവുമാണ്. ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും പോലും സൗഹൃദത്തിന്റെ പാതയില, അപ്പോഴാ നിങ്ങള് ഡിവോഴ്സിനായി കോടതിയെ സമീപിച്ചു. നിങ്ങളങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. രണ്ടുപേരെയും കൂട്ടിയോജിപ്പിക്കാനാണ് കൗൺസിലിംഗിനായി എന്റെ അടുത്തേക്ക് വിട്ടത്. രണ്ടുപേരെ ഞാൻ കൂട്ടി യോജിപ്പിച്ചിരിക്കും. നടക്കില്ല സാറേ. എനിക്ക് ഇങ്ങേരുടെ കൂടെ ജീവിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല സാറേ. അപ്പോ ഇദ്ദേഹത്തിനാണ് പ്രശ്നം. അതെ, എന്നെ കൊണ്ട് പറ്റില്ല ഇവളുടെ കൂടെ ജീവിക്കാൻ. എങ്ങനെ പറ്റും, ഇയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഉണ്ട് സാറേ. സത്യമാണോ സഹദേവൻ? ഏയ്, ഇവള് കള്ളം പറയുന്നു സാറേ. ഇവളുടെ കൂടെ ജീവിച്ചവർക്ക് അറിയൂ അതിന്റെ കയ്പ്. ഇവള് ഇവളുടെ അമ്മയും ചേർന്ന് എന്നെ കൊല്ലക്കൊല ചെയ്തു സാറേ. എന്റെ കാശ് മുഴുവൻ ദൂർത്തടിച്ചു. ഇവരെ പേടിച്ച് ഞാൻ ഗൾഫിൽ നിന്ന് വരാതായി.
ഇവരൊക്കെ നാട്ടി വന്ന് പറുതിയിട്ട് പെൺവേഷം കെട്ടി ജീവിക്കേണ്ടി വന്നു. ഇവരെന്നെ തിരിച്ചറിയാതിരിക്കാൻ കൈ കിട്ടിയ ചോര ഒറ്റ കുടിക്കുന്ന ഇനങ്ങളാണ് സാറേ ഇവര്. പിന്നെ കല്യാണം കഴിച്ചാ പോരാ, ഭാര്യയെ പോറ്റണം. ഒരാനെ പോറ്റാം, പക്ഷേ ഇവളെ പോറ്റാൻ കഴിയില്ല സാറേ. എന്നെ വിട്ടേക്ക്. ഞാൻ പറയട്ടെ, ദാമ്പത്യ ജീവിതം എന്ന ഒരു പളുങ്ക് പാത്രം പോലെയാണ്, വീണുടയാതെ സൂക്ഷിക്കണം. ചെറിയൊരു അശ്രദ്ധ മതി വീണുടയാൻ. സാർ കല്യാണം കഴിച്ചാണോ? ഇല്ല. എന്നാ കഴിച്ചു നോക്ക്, അപ്പൊ അറിയാം ദാമ്പത്യ ജീവിതം പളുങ്ക് പാത്രമാണോ ചൈനീസ് ഭരണിയാണോ എന്നൊക്കെ. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുക, ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യുക. ഇനി അമ്മയാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ വേറെ വീട്ടിലേക്ക് മാറുക. അമ്മയ്ക്ക് ചെലവിന് കൊടുത്താൽ മതി. ഒന്നിച്ച് കടം നടത്തുക, വരുമാനം പരസ്പരം പങ്കുവെക്കുക, ഒന്നിച്ച് ഉണ്ട്, ഒന്നിച്ച് കിടന്നുറങ്ങുക, പരസ്പരം സ്നേഹത്തോടെ മാത്രം സംസാരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. കുറ്റപ്പെടുത്തി എന്ത് ചെയ്യും? എന്റെ സാറേ, ഇതൊന്നും ഇവളുടെ കാര്യത്തിൽ നടക്കാൻ പോകുന്നില്ല. മുമ്പ് മിക്ക വിവാഹ ബന്ധങ്ങളും വേർപെട്ടതിന് പിന്നിലും ചുരുക്കം ചില കാരണങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഭർത്താവിന്റെ വഴിവിട്ട ജീവിതം, ഭാര്യയുടെ വഴിവിട്ട ജീവിതം, സംശയരോഗം, മദ്യപാനം, ഇങ്ങനെയൊക്കെ ചുരുക്കം ചില കാര്യങ്ങൾ. ഇന്ന് കാരണങ്ങൾ കൂടി. ഭർത്താവ് നുള്ളി എന്ന് പറഞ്ഞാൽ പോലും ഭാര്യ ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കുന്ന കാലമാണ്. മൊബൈൽ ഫോണ് വന്നതോടെ ഡിവോഴ്സ് കേസുകളുടെ എണ്ണം കൂടി. രണ്ടുപേർക്കുമിടയിലെ പ്രശ്നം എന്താണ്? അത് കണ്ടുപിടിച്ച് പരിഹരിച്ചാൽ പ്രശ്നം തീർന്നു. ഇവിടെ വിഷയം ഭാര്യയുടെ ദൂർത്താണ്. അത് പരിഹരിച്ചാ പോരെ? അത് പരിഹരിക്കാൻ പറ്റില്ല സാറേ. സാധാരണ ഒരാൾക്ക് ഇവളുടെയും വീട്ടുകാരുടെയും ചെലവ് സഹിക്കാൻ പറ്റില്ല. ഇവളെ വല്ല മന്ത്രിയോ MLAയോ MPയോ കെട്ടുന്നേ നല്ലത്. ദൂർത്ത് മുഴുവൻ സർക്കാർ ചെലവിലാവുമല്ലോ. അല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല സാറേ. സാറ്, കോടതി റിപ്പോർട്ട് കൊടുക്ക്. ഇവര് തമ്മിൽ ഒരു വിധത്തിലും ചേരില്ലാന്ന്. ഞങ്ങൾക്ക് വേണ്ട. പിന്നെ സാർ എന്തിനാ ഇതിന് മെനക്കെടുന്നേ? എനിക്ക് ആ ദുഷ്ടനെ വേണ്ട, കാശ് മതി. സ്കൂൾ വാൻ പീഡന കേസിലെ മൂന്നാം പ്രതി പീറ്റർ ജയിൽ മോചിതനാകുന്നു. ജയിലിലെ നല്ല നടപ്പിന്റെ പേരിലാണ് പീറ്ററിനെ നേരത്തെ തന്നെ മോചിപ്പിക്കുന്നത്. കൊട്ടേഷനും പിടിച്ചുപറിയുമായി നടന്ന പീറ്റർ അവിചാരിതമായാണ് ഇതിൽ പെടുന്നത്. ഒന്നും രണ്ടും പ്രതികളായ മാൻഡ്രേക്കും സാബുവും നേരത്തെ തന്നെ റിലീസായിരുന്നു. പീറ്ററിന്റെ ജയിൽ മോചനം ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. നീ പുറത്തിറങ്ങടാ. ജയിലിന് പുറത്ത് നിന്നെ വരവേൽക്കുന്നത് എന്റെ തോക്കിൽ നിന്ന് ഉതിരുന്ന വെടിയുണ്ടകളായിരിക്കും. നാളെ നിന്നെ ഞാൻ കൊല്ലും. പീഡന കേസിലെ മൂന്നാം പ്രതി പീറ്റർ ജയിൽ മോചിതനാകുന്നു. ജയിലിലെ നല്ല നടപ്പിന്റെ പേരിലാണ് പീറ്ററിനെ നേരത്തെ തന്നെ മോചിപ്പിക്കുന്നത്. കൊട്ടേഷനും പിടിച്ചുപറിയുമായി നടന്ന പീറ്റർ അവിചാരിതമായാണ് ഇതിൽ പെടുന്നത്. ഒന്നും രണ്ടും പ്രതികളായ മാൻഡ്രേക്കും സാബുവും നേരത്തെ തന്നെ റിലീസായിരുന്നു. പീറ്ററിന്റെ ജയിൽ മോചനം ഇന്നോ നാളെയോ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഈ മൂന്നാമൻ പീറ്ററിന് ഇനി അധികം ആയുസില്ല. നേരത്തെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ രണ്ടെണ്ണത്തിനെ അവള് തീർത്തു. നോക്കിക്കോ, ഈ വിനീത തന്നെ ഈ മൂന്നാമത്തവനെയും തീർക്കും. അവരെ രണ്ടുപേരും വിനീതയാണ് വധിച്ചതെന്ന് താനം ഉറപ്പിച്ചോ? പിന്നല്ലാതെ വേറാരാ? ഇത് അവള് പ്രതികാരം ചെയ്യുന്നത് തന്നെയാ. ഇപ്പൊ പുറത്തിറങ്ങുന്നവനെയും അവള് തീർക്കും. നിങ്ങൾ വേണേ കണ്ടു. എടി, ഈ സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രി ഞാനായിരുന്നെങ്കിൽ ആ മറ്റേ പ്രതികളും കൂടെ ജയിലിൽ ഞാൻ തുറന്നു വിട്ടനെ. അവൾ അവനെയും കൊല്ലണം. എത്രയും പെട്ടെന്ന് തന്നെ ഭൂമിക്ക് ഭാരമായ എമ്മാരൊക്കെ ചത്തൊടുങ്ങട്ടെന്നേ.
അമ്മ വിനീതയുടെ ഭാഗത്താണോ? ഇക്കാര്യത്തിൽ അതെ. ഞാൻ ചോദിക്കട്ടെ, ആ കൊച്ചിനെ പീഡിപ്പിച്ചവരോട് അവള് പ്രതികാരം ചെയ്യുന്നു, അതിൽ യാതൊരു തെറ്റുമില്ല. അവൾ ആടി പെണ്ണ്. എന്നാലും അതൊരു തെറ്റല്ലേ അമ്മേ? എന്ത് തെറ്റ്? അതാ ശരി. ഇതൊന്നും ശരിയല്ല അമ്മേ. എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങിയ പിന്നെ ഇവിടുത്തെ അവസ്ഥ എന്താവും? വിനീത് ആദ്യം ഒരു ഹീറോയിൻ ആയിരുന്നു, ഇപ്പതേ ആന്റി ഹീറോയിനായി വില്ലത്തി. പിന്നെ അവളെന്താ വേണ്ടത്? അവളെ പീഡിപ്പിച്ചവരെ അവള് പൂമാലയിട്ട് സ്വീകരിക്കണം. എന്നതാടി പറഞ്ഞു? ഈ പ്രതികളെയൊക്കെ കോടതി ശിക്ഷിച്ചതല്ലേ? ഒരുക്കി ശിക്ഷിച്ചവരെ തെറ്റുതിരുത്തി ജീവിക്കാൻ അവസരം കൊടുക്കുകയാണ് വേണ്ടത്. കൊല്ലുന്നത് നീതി നിഷേധമാ. അവസാനം നിങ്ങളെല്ലാം കൂടെ ഈ വൃത്തിയേട്ടന്മാരുടെ പക്ഷത്തായോ? ഇവിടെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ വിനീതയുടെ പക്ഷത്താ. ദീപ്തി എടുത്തി വിനീതയുടെ പുറകെ തന്നെ ഉണ്ടെന്ന കേൾക്കുന്നത് അവളെ ഉടനെ പിടികൂടും. ശത്രുവിന്റെ ശത്രു മിത്രം. ശ്യാം എന്ന ഘാതകൻ ഇനി മീനാക്ഷിയുടെ കുതന്ത്രങ്ങൾക്ക് കൂട്ടായെത്തുന്നു. വിനീതയുടെ കയ്യിൽ വിലങ്ങ് വീണാൽ ദീപ്തി ഐ പി എസിന് കാരാഗ്രഹവാസമോ?